ാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മൂന്നാം ക്ലാസ്സുകാർക്ക് പരിസര പഠനം ഇ വി എസിൻ്റെ ക്ലാസ്സായിരുന്നു വിക്ടേഴ്സ് ചാനലിൽ ഉണ്ടായിരുന്നത് അവിടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഒന്നാമതായിട്ടുള്ള പ്രവർത്തനം നമ്മൾ കുറേ ഭക്ഷണ സാധനങ്ങളുടെ പേരുകളാണ് ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് അത് വർഗീകരിച്ച് പഠിക്കുന്നുണ്ട് അവയുടെ പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ അവയെ പഠിക്കുന്നത് ആദ്യമായി ധാന്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് ഫുഡ് ഗ്രെയിൻസ് ധാന്യങ്ങൾ പലതരത്തിലുള്ള ധാന്യങ്ങൾ നമ്മൾ കേട്ടു ആദ്യം റൈസ് വീറ്റ് അരി ഗോതമ്പ് ഇവയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇന്ന് നമ്മൾ കേൾക്കുന്നത് റാഗി മേസ് ചാമ തിന എന്നീ ധാന്യങ്ങളുടെ പേരുകളും കൂടി പഠിച്ചു ഉപയോഗിച്ച് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് നമുക്ക് ആദ്യമായി കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രവർത്തനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം റാഗി ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന വിഭവങ്ങൾ എന്തെല്ലാമാണ് റാഗി പുട്ട് ഉപ്പുമാവ് കുറുക്ക് ഇവയെല്ലാം റാഗി ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വിഭവങ്ങളാണ് അടുത്തത് മെയ്സ് ചോളം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വിഭവങ്ങൾ എന്തെല്ലാം ഉപ്പുമാവ് കഞ്ഞി ഇതെല്ലാം ചോളം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതിന് ശേഷമുള്ളത് ചാമ ചാമ എന്ന് പറയുന്ന ഫുഡ് ഗ്രെയിൻ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വിഭവമാണ് ചാമക്കഞ്ഞി കൂടാതെ ഉപ്പുമാവും ഉണ്ടാക്കാൻ സാധിക്കും തിന തിന എന്ന ഫുഡ് ഗ്രെയിൻ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് പായസം ഉപ്പുമാവ് പുട്ട് ഇത്രയും വിഭവങ്ങൾ നമുക്ക് ഈ ധാന്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാം അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിലെ പ്രവർത്തനമാണ് ഹു ആ മൈ എന്ന പ്രവർത്തനം ഇവിടെ ഓരോ ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ച് ഉള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ചിത്രങ്ങളും ഉണ്ട് സഹായത്തിനായി അവ ഓരോന്നും എന്താണ് എന്നുള്ള ഉത്തരം നമുക്ക് എഴുതണം ഒന്നാമതായി ആരാണെന്ന് നോക്കൂ ഐ ആം ദ കിങ് ഓഫ് ഫ്രൂട്ട്സ് ആരാണ് മാങ്കോ അടുത്തത് ആം ഐ നോട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എമംഗ് വെജിറ്റബിൾസ് പച്ചക്കറികളിലെ ഏറ്റവും സുന്ദരി ഞാനല്ലേ എന്ന് പറയുന്നത് ആരാണ് ക്യാരറ്റ് അടുത്തത് ഫ്രണ്ട്സ് ഐ ആം ദ മെയിൻ ഫുഡ് ഓഫ് മലയാളീസ് മലയാളികളുടെ പ്രധാന ഫുഡാണ് ഞാൻ ആരാണ് റൈസ് ഐ ആം ദ ബെസ്റ്റ് എമംഗ് ട്യൂബേഴ്സ് കിഴങ്ങ് വർഗത്തിലെ പ്രധാനിയാണ് ഞാൻ ഏറ്റവും നല്ല കിഴങ്ങുവർഗമാണ് ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കിഴങ്ങുവർഗം ഏതാണ് തപ്പിയൊക്ക അടുത്തത് ഐ ആം ദ മോസ്റ്റ് പോപ്പുലർ എമാങ് ലീഫി വെജിറ്റബിൾസ് പച്ചക്കറികളിൽ ഇലക്കറികളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആള് പേര് കേട്ടയാളാണ് ആര് ചീര സ്പിനാച്ച് ഐ ആം എ മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് പൾസസ് വർഗ്ഗങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് പറയുന്നത് ആരാണ് കടല പീസ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഉത്തരം എഴുതുക മലയാളം മീഡിയം ക്ലാസ്സിലെ കുട്ടികളും ഇതേപോലെ ഈ പ്രവർത്തനം ടെക്സ്റ്റിൽ പൂർത്തിയാക്കേണ്ടതാണ് മാങ്ങ കാരറ്റ് നെല്ല് മരച്ചീനി ചീര കടല അടുത്ത പ്രവർത്തനവും ഇതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനമാണ് യോജിച്ചവ കണ്ടെത്തുക മാച്ച് ദ ഫോളോയിങ് ഒരു ഭാഗത്ത് സൂചനകൾ തന്നിരിക്കുന്നു മറുഭാഗത്ത് അവയുടെ ഉത്തരമായി വരുന്നവയും തന്നിട്ടുണ്ട് സൂചനകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം പഴങ്ങളുടെ രാജാവ് പച്ചക്കറികളിൽ സുന്ദരി കിഴങ്ങുവർഗങ്ങളിൽ കേമൻ ഇലക്കറികളിൽ പേരുകേട്ടവൻ മലയാളിയുടെ മുഖ്യാഹാരം പയർ വർഗ്ഗത്തിലെ അംഗം ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ പ്രവർത്തനത്തിനോട് അല്ലേ ഇനി നമുക്ക് ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പഴങ്ങളുടെ രാജാവ് ഉത്തരം മാമ്പഴം മാമ്പഴം എന്നതിലേക്ക് മാച്ച് ചെയ്യുക പച്ചക്കറികളിൽ സുന്ദരി ആരായിരുന്നു ക്യാരറ്റ് ക്യാരറ്റ് എന്നതിലേക്ക് മാച്ച് ചെയ്യുക കിഴങ്ങ് വർഗത്തിൽ കേമൻ ഉത്തരം മരച്ചീനി ഇലക്കറികളിൽ പേര് കേട്ടവൻ ചീര ചീര എന്നതിലേക്ക് വരയ്ക്കുക മലയാളിയുടെ മുഖ്യ ആഹാരം എന്താണ് നെല്ല് അടുത്തത് പയർവർഗ്ഗത്തിലെ അംഗം ഇതിലുള്ള ഉത്തരം ഏതാണ് കടല ഇങ്ങനെ മാച്ച് ചെയ്ത് ഈ പ്രവർത്തനം പൂർത്തിയാക്കുക ഈ പ്രവർത്തനം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മളിവിടെ കുറേ ഭക്ഷ്യവസ്തുക്കളെ കണ്ടു കുറേ ചിത്രങ്ങളും എല്ലാം നമ്മൾ ക്ലാസ്സിൽ കാണുന്നുണ്ട് ധാന്യങ്ങൾ പച്ചക്കറികൾ പഴങ്ങൾ ഇലക്കറികൾ ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ കണ്ടു അല്ലേ ഇവയെല്ലാം നമ്മൾ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഈ കണ്ട സാധനങ്ങളെ ഭക്ഷ്യ വിഭവങ്ങളെ നമ്മൾക്ക് ഈ രീതിയിൽ തരംതിരിക്കണം എങ്ങനെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പൾസസ് ട്യൂബേഴ്സ് ലീഫി വെജിറ്റബിൾസ് ഈ പട്ടിക നമുക്ക് എങ്ങനെ പൂർത്തിയാക്കാം എന്ന് നോക്കാം ആദ്യത്തേത് വെജിറ്റബിൾസ് ഉദാഹരണങ്ങൾ എന്തെല്ലാം പംകിൻ വിറ്റഗാട്ട് കുക്കുംബർ ബ്രിഞ്ചൽ ഇങ്ങനെ എഴുതി പൂർത്തിയാക്കുക ഫ്രൂട്ട്സ് ആപ്പിൾ ഗ്രേപ്സ് ഓറഞ്ച് ബനാന അടുത്ത വിഭാഗം ഏതാണ് പൾസസ് എന്തെല്ലാമുണ്ട് പൾസസ് ഉദാഹരണമായി പറയാൻ ഗ്രീൻ ഗ്രാം ബംഗാൾ ഗ്രാം ഗ്രീൻ പീസ് സോയാബീൻ അടുത്തത് ട്യൂബേഴ്സ് ട്യൂബേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന എന്തെല്ലാമാണ് താരോ തപ്പിയോക്ക പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ ഇതെല്ലാം ട്യൂബേഴ്സ് എന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം അടുത്തത് ലീഫി വെജിറ്റബിൾസ് അമരാന്തസ് അതായത് ചീര ബൊറിഹാവിയ തഴുതാമ കാബേജ് പംകിൻ ലീഫ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ ഇതേ രീതിയിൽ തന്നെ മലയാളം മീഡിയം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ പാഠപുസ്തകത്തിൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കേണ്ടതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പലതരം ഭക്ഷ്യവസ്തുക്കൾ കാണുന്നു നമ്മുടെ നാവിന് രുചിയേകൻ എത്ര എത്ര വസ്തുക്കളാണുള്ളത് അവയൊന്ന് പട്ടികപ്പെടുത്താം ഒന്നാമതായി പച്ചക്കറികളുണ്ട് പഴങ്ങൾ തന്നിട്ടുണ്ട് പയർ വർഗ്ഗം കിഴങ്ങ് വർഗം ഇലക്കറികൾ ഈ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിക്കണം എന്ന് നമ്മൾ ക്ലാസ്സിൽ കണ്ടു അപ്പോൾ അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതി ഈ പട്ടിക പൂർത്തിയാക്കുന്നത് ഉദാഹരണം ഇവിടെ ടീച്ചർ തന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക പച്ചക്കറികളിൽ മത്തൻ പാവയ്ക്ക വെള്ളരി എന്നിവ ഉൾപ്പെടുത്താം ഒപ്പം വഴുതനങ്ങയും വഴങ്ങൾ എന്ന വിഭാഗത്തിൽ എന്തെല്ലാം പെടുത്താം ആപ്പിൾ മുന്തിരി ഓറഞ്ച് വാഴപ്പഴം ഇത്രയും പഴങ്ങളുള്ളോ അല്ല ഇനിയുമുണ്ട് പട്ടിക നിങ്ങൾക്ക് കൂടുതൽ വിപുലീകരിക്കാവുന്നതാണ് കേട്ടോ പയർ വർഗ്ഗത്തിൽ ഉൾപ്പെടുത്താവുന്നതെന്തെല്ലാം ചെറുപയർ കടല വൻപയർ സോയാബീൻ കിഴങ്ങ് വർഗം ചേമ്പ് മരച്ചീനി ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇലക്കറികൾക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാം ചീര തഴുതാമ കാബേജ് മത്തനില ഇത്രയും കാര്യങ്ങൾ ചേർത്താൽ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം ഇപ്പോൾ നമ്മൾ കണ്ട വിവിധ തരത്തിലുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പതിപ്പ് തയ്യാറാക്കുവാനാണ് ക്ലാസ്സിൽ അധ്യാപിക കാണിച്ച മാതൃക ഉപയോഗിച്ച് നമ്മത് പൂർത്തിയാക്കേണ്ടതാണ് സസ്യങ്ങൾ മാത്രമല്ല നമുക്ക് ഭക്ഷണം തരുന്നത് ജന്തുക്കളിൽ നിന്നും നമുക്ക് ആവശ്യമായ ഭക്ഷണ കിട്ടാറുണ്ട് ക്ലാസ്സിൽ നമ്മൾ കണ്ട ചിത്രം നോക്കൂ ഇതിൽ നിന്നും നമുക്ക് ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ തരുന്ന ജീവികളെ നമ്മൾ തിരഞ്ഞെടുത്തു അല്ലേ എന്തൊക്കെയാണ് ഇവ നമുക്ക് തരുന്ന ഭക്ഷ്യയോഗ്യമായ ആ വസ്തുക്കൾ ആ പ്രവർത്തനമാണ് നമുക്കിനി ചെയ്യാനുള്ളത് വി ഗെറ്റ് ഫുഡ് മെറ്റീരിയൽസ് ഫ്രം ആനിമൽസ് ജീവികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തെല്ലാമാണ് ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് പാൽ മിൽക്ക് മുട്ട എഗ് മീറ്റ് ഇറച്ചി ഫിഷ് മീൻ ഇങ്ങനെ എഴുതി ഈ പ്രവർത്തനവും പൂർത്തീകരിച്ച് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്